ജയ് കൃഷ്ണരാജ്. ജയ് ജയ് കൃഷ്ണരാജ്. പൂവല്ല കടിവരട്ടെ. മൂന്നാം ദിവസം ഞങ്ങൾ പഠിച്ചത് ദൈവിക പരിപാലനത്തെ കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട വാക്യം ഫിലിപ്പിയ 4:19 വാക്യമാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ബലത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തുതരും. വരപ്രസാദം. എബ്രായൻ 13:16 വാക്യം. നന്മ ചെയ്യുകയും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വകയാകും. Thank you.
പത്ത് ദിവസം കൊണ്ട് തിരുമേണ ദേവീസ് ആറ് ദിവസമായി ചുരുക്കി റിഫ്രഷ്മെന്റ് ലാഭിച്ച് സൺഡേ സ്കൂൾ കമ്മിറ്റി ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിക്ക് മംഗലക്കാരി മാറിയ ബി ബി എസ് സെക്രട്ടറി ബിനു തോമസിനെ 2 വാർത്തയാണ് അറിയിച്ചത്. 1, ഈശ്വരീയത്തിലുള്ള സുവാർത്ത. 2, കൊടുങ്കാറ്റോടെ നരസിംഹത്തിലെ മോഹൻലാലിന്റെ ഇൻഡ്രോയെ വിൽക്കുന്ന അവതാര പിളവിയോടെ അച്ഛനുള്ള ചുംബക്കാരുടെ വന്ന് സുന്ദരനും സുഗ്രനുമായ ലീഡർ 6 ദിവസം തന്നെ കുട്ടികളെ കൈയെടുത്തു. ലീഡർ കടമനെട്ടയുടെ മണ്ണിൽ കാലമുത്തിയ നിമിഷം രാത്രി മുഴുവൻ മഴ ഇടിയോടുകൂടി തോരാതെ വീണു. തന്റെ വീട്ടിൽ ലീഡറിന്റെ സ്റ്റേ ഒരുക്കാൻ സെക്രട്ടറി ബിനു തോമസ് തയ്യാറായില്ലെങ്കിലും മകൾ കൃപയുടെ ഗുണ്ടാസത്തെ ക്ഷണിച്ച് ഇടവക ആഗ്രഹിക്കും. ലീഡറിന്റെ ജീവന് പോലും അത് ഭീഷണിയാണെന്ന് സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഓമന ജോൺ ലീഡറിനെ താക്കീത് നൽകി. എന്നാൽ പ്രസ്തുത സമയത്ത് 3 സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഏജ്ലാസാണ് ഏരിയ ടീച്ചറും ലീഡറിന്റെ സ്റ്റേ ഒരുക്കി. ഇപ്പോൾ അതിന്റെ തുടർ വിവരവുമായി നമ്മുടെ റിപ്പോർട്ടർ കൃപാസാര തോമസ് നമ്മളോടൊപ്പം ചേരുന്നു. നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഒരു സിറ്റി ഏരിയ ആയതുകൊണ്ട് നമുക്ക് അറിയുകയും 6 ദിവസം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഓടിക്കാനൊക്കെ സാധിച്ചു. പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളുടെ നിങ്ങൾ പറഞ്ഞ പോലെ സിറ്റിയുടെ അന്തരീക്ഷം കിട്ടുമ്പോൾ അതിന്റെ സൗകര്യങ്ങളെല്ലാം 6 ദിവസം കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. പള്ളി എട്ടാണുള്ളത് എനിക്ക് തിരികെ പോകണം. അതിന്റെ പള്ളിയുടെ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഏറ്റവും സന്തോഷം നൽകുന്നതാണ്. ശരിക്കും ഈ ഉയർത്തിനു ശേഷം പിള്ളേരെ ക്രിസ്തു പലയിടത്തേക്ക് തന്റെ സുവിശേഷം അറിയിക്കാനായി വിട്ടു. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് എനിക്ക് ആ കോള് കിട്ടുന്നത്. അപ്പോഴാണെങ്കിൽ കൃത്യമായിട്ട് നടന്ന കാര്യങ്ങളെ പറ്റിയും ക്രിസ്തു മനസ്സിനെ പറ്റിയും അല്ലെങ്കിൽ പിന്നീട് നടന്ന സംഭവവാസങ്ങളെ പറ്റിയൊക്കെ എനിക്കറിയാം. അപ്പൊ എനിക്ക് തോന്നി ഈ അറിഞ്ഞ സംഗതികളെ കുറച്ച് ആളുകളോട് നമ്മൾ അവർക്കൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അറിയാൻ എന്നോട് അറിയിച്ചതുപോലെ എനിക്കും പറ്റണമെന്നുള്ള ആരോടെങ്കിലും സംസാരിക്കണം. എൻ്റെ ഒരു ചിന്തയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് അദ്ദേഹത്തോടും എല്ലാം സംസാരിച്ചു. അത് തന്നെ ഞാൻ ഇവിടെ ദൗത്യം തരുന്ന എത്ര ഉള്ളൂ, ഞാൻ നിങ്ങളോട് സംസാരിച്ചത് മറ്റുള്ളവരോട് നിങ്ങളോട് സംസാരിക്കണം. എങ്കിലും
നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. അതെ, കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങി. ഇപ്പൊ എവിടെ നോക്കിയാലും ആടി സെയിൽ ആണ്. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങി, പക്ഷെ റിയൽ ആടി സെയിൽ എവിടെയാണെന്ന് അറിയാമോ? അത് പോത്തീസിലെ മാത്രം. ഇപ്പൊ വാങ്ങിയ ഇരട്ടി മാത്രം, പക്ഷെ ജെനുവിൻ ഡിസ്കൗണ്ട് നൽകുന്നു. പോത്തീസിൽ മാത്രം. കൂട്ടത്തലുമായി സ്നേഹമിരുന്ന് പരിഹസിച്ചു. ലീഡറിനു വേണ്ടി
സെക്രട്ടറി വിനോദ് തോമസ് തയ്യാറാക്കിയ പൊതുചോര മോഷണം പോയി. പൊതുചോര എവിടെ പോയി എന്ന സത്യത്തെ ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. അവരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടരുന്നു. സൂസൻ മാമയുടെ തീയും എണ്ണയും കാണിക്കാത്ത അച്ചാറിനായി വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ കൂട്ടത്തല്ല. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ കൃപ സാറ തോമസ് കടമറ്റ ഇടവേളയിൽ നിന്നും ചേരുന്നു. കൃപ, കേൾക്കാമോ? ഹലോ ഐശിഷ, കേൾക്കാമോ? കേൾക്കുന്നില്ല. ഹലോ, സിഗ്നൽ സത്യം കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കാം. അതെ ആശിഷ, പറഞ്ഞതുപോലെ തന്നെ പൊതുചോറ കടമറ്റ ഇടവകയിൽ നിന്ന് മോഷണം പോയിരിക്കുകയാണ്. അതാരാണ് മോഷണിച്ചത് എന്ന സത്യം ദൃശ്യ സിനിമയിലെ പോലെ തന്നെ ഇപ്പോഴും മണ്ണിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുകയാണ്. പൊതുചോറ സ്പെഷ്യൽ കൂട്ടോടുകൂടെ തയ്യാറാക്കിയ വിനു തോമസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നു. നമുക്ക് സെക്രട്ടറി വിനു തോമസിലേക്ക് പോകാം. എന്തൊക്കെ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരുന്നു ആ പൊതുചോറ? ആദ്യം ഇത്രയും ഒരു പൊതുചോറ് കാണാതെ പോയി എന്ന് പറഞ്ഞ ഇത്രയും വിപ്ലവം ഉണ്ടാക്കിയതിന് കാരണം എന്താണ്? അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടായിരുന്നോ താങ്കളത് പ്രിപ്പയർ ചെയ്തു? അതെ, വീടിന് കൊടുക്കേണ്ടത് കൊണ്ട് സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടിയൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് പൊതിച്ചോറൊക്കെ കെട്ടി വന്നു. അത് ആരടിച്ചുകൊണ്ട് മാറ്റാൻ പോയത് എന്നറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. അച്ചാറടിയും പരിക്കേറ്റ് ഇപ്പോഴും നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള സുമോജും മോനവും ആശുപത്രിയിലാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സൂസമ്മയാണ് നമ്മുടെ അച്ചാറ് പ്രിപ്പയർ ചെയ്തത്. അപ്പം ഇത്രയും അച്ചാറ് ഞാന് ക്രമീകരിച്ചത് അതില് തീയും ഉപയോഗിച്ചിട്ടില്ല, വെളിച്ചം ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അച്ചാറ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര പിടിവലിയായി അറിയുന്നു. ഇനി ആവശ്യമുള്ളവർക്ക് ഞാൻ വീണ്ടും അതേ രീതിയിൽ ചെയ്തു കൊടുക്കാനൊക്കെ തയ്യാറാണ്. സാധിക്കും